യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ആൻഡ് നമ്മുടെ മുമ്പിൽ ഒരു വലിയ പെട്ടി ഉണ്ട് ഒരു വലിയ പാക്കേജ് ദാറ്റ്സ് ഫ്രം ഗ്രാൻഡ് ഹയാറ്റ് കൊച്ചി ബോൾഗാട്ടി സോ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് പാർട്ട് ഓഫ് ലെറ്റ്സ് ഗ്രിൽ ലെറ്റ്സ് ബാർബിക്യൂ എന്ന് പറഞ്ഞൊരു സാധനമാണ് ലെറ്റ്സ് ബാർബിക്യൂ എന്ന് പറഞ്ഞൊരു പാക്കേജ് ഇന്ന് അതിന്റെ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് ലെറ്റ്സ് ഗ്രിൽ ഫ്രം ഹോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനമാണ് ഇത് അപ്പോൾ ഇതിൽ എന്തൊക്കെയാണുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ആർ ടു ഡ്രിങ്ക്സ് ദെൻ അതിന് ശേഷം ദർ ഇസ് ഗ്രില്ല് ചെയ്യാനുള്ള ഒരു സാധനം which is degradable it's one time use thing and shesham they have given us 24 hour marinated chicken meat and fish appo idile rendu undu non veg undu veg undu so this one is a non veg adondana chicken meat okke baaki illayil salads irikum I mean salads in the sense vegetables irikum grill cheyan theriya pinne idile vera ulladhu nu vachchu kanya there is three desserts and then endokke സാലഡ്സ് ഉണ്ട് ആൻഡ് ദർ ഇസ് സം ഡിപ്സ് ഓൾസോ ആൻഡ് ദർ ഇസ് ഗാർലിക് ബ്രെഡ് ഓക്കെ അപ്പൊ നമുക്ക് ഇത് അൺബോക്സ് ചെയ്താലോ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം കൂടി പറയാനുണ്ട് ഐ എം വെരി സോറി ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നോൺ വെജ് പാക്കേജിന് ടോട്ടൽ കോസ്റ്റ് ഇസ് 4000 റുപ്പീസ് ഇൻക്ലൂസീവ് ഓഫ് ഡെലിവറി അറൌണ്ട് 10 കിലോമീറ്റർ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് ഹയാറ്റിന്റെ 10 കിലോമീറ്റർ റേഡിയസിനുള്ളിൽ അവര് ഫ്രീ ഡെലിവറി ചെയ്യും 4000 rupees Yeah. And veg is 3500 rupees. So, let's unbox it. Sure. Ta-da! 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 Okay. So, this is what we are going to do. First, let's look at the drinks. Let's look at the drinks. Let's look at the drinks. Okay. This is the name of the drink. This is tropical twist. This is green day. ലെമൺ ഡ്രസ്സിംഗ് ഇതും അനദർ ഡിപ്പാണ് ഐ തിങ്ക് ഇത് ഗ്രിൽഡ് മീറ്റിന്റെ മുകളിലേക്ക് പിന്നെ ക്വാർക്ക് ചീസ് and then we have garlic sauce and then we have sun dried tomato dip so and dips. tomato caper olive butter sauce idella kudi mix aayittulla oru dip aanu okay fine ini idu idu namak edukka idu aanu nammude grill cheyanulla platform okay idu vekka antu nikkumaanu ഇതെങ്ങനെയാണ് വന്നിരിക്കുന്നത് ഓപ്പൺ ഓക്കെ ഇത് നമുക്ക് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് അതിന്റെ മീറ്റ്സ് കുറച്ച് നോക്കാം ഓക്കെ ദിസ് ഇസ് ദ ചിക്കൻ മീറ്റ് മാരിനേറ്റഡ് 24 hours സോ ദിസ് ഇസ് ജമൈക്കൻ സ്പൈസ് ചിക്കൻ അതാണ് ഇന്നത്തെ ചിക്കന്റെ മീറ്റ് ആൻഡ് ദിസ് ഇസ് ഗ്രിൽഡ് ബീഫ് ടെൻഡർ ലോയിൻ പാർട്ട് ഓഫ് ദ ബോഡി This is grilled sea bass. അതിനുള്ള മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് സീ ബാസ് ഫിഷ് ഒബ്വിയസ്ലി ആൻഡ് ദെൻ വി ഹാവ് ഹെർബ് ഗാർലിക് റോസ്റ്റഡ് വെജിറ്റബിൾ ഇറ്റ്സ് എ സാലഡ് ഐ തിങ്ക് ദെൻ വി ഹാവ് ജർമ്മൻ പൊട്ടാറ്റോ സാലഡ് ദിസ് ആർ പാർട്ട് ഓഫ് സാലഡ്സ് ആൻഡ് ദെൻ വി ഹാവ് കാജൻ സ്പൈസ്ഡ് റോസ്റ്റഡ് പൊട്ടാറ്റോ ആൻഡ് ദിസ് സീസണൽ ഗാർഡൻ സാലഡ് ഇത്ര വെയിറ്റില്ല ഐ തിങ്ക് ഇറ്റ്സ് മേഡപ്പ് ഓഫ് ലീഫി വെജിറ്റബിൾസ് ആൻഡ് ദിസ് ഇസ് ഗാർലിക് ബ്രെഡ് ഇവിടുന്ന് കാണാം Yeah, and it seems to be pretty big. Yeah, that is nice. It's very big. Okay. And this is caramel chocolate dog. Nammada desserts il adundu. Sir, caramel chocolate dog. Caramel chocolate dog. This is the pistachio saffron mousse. And then we have raspberry white chocolate pastry. Appo idana nammadi petiyude contents. There's nothing more. ഓക്കെ സോ ഇനിയിപ്പോ ഇത് ഞങ്ങൾക്ക് ഇനി പൊളിക്കാനുണ്ട് അതൊക്കെ ഞങ്ങളൊന്ന് ഇപ്പൊ ചെയ്യട്ടെ ഓക്കെ 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 അപ്പൊ നമുക്ക് നമ്മുടെ ഗ്രില്ല് തുറക്കാം ദിസ് ഇസ് ഓൾ നാച്ചുറൽ മെറ്റീരിയൽസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് അപ്പൊ ഇതാണ് ഇത് എങ്ങനെ ഇരിക്കും കണ്ടോ നല്ല ബൂട്ട് റീസൈക്കിൾ തിങ് ആണെന്ന് തോന്നുന്നു നമുക്ക് കട്ട് ചെയ്യാം ഓക്കെ അപ്പൊ ഇനോഗ്രേഷൻ തുടങ്ങിയിരിക്കും
പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത് നമ്മളിപ്പോഴല്ലാക്കണ്ട, ഇത് നമ്മൾ ലൈറ്റ് ചെയ്തതിന് ശേഷം ഇത് തീ ഇല്ലാത്തതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ അതുകൊണ്ട് ഇത് കയ്യൊന്നും ഉണ്ടാവില്ല. സോ ലെറ്റ്സ് ഡു ഇറ്റ്. ഓക്കെ, നമ്മളിവിടെ ഇത് സെറ്റപ്പ് ചെയ്തു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ കത്തിക്കണം. ഇത് ഈ നാലെണ്ണത്തിലും ഓരോന്നും വെച്ച് കത്തിക്കണം. പിന്നെ ഞങ്ങൾ ഫസ്റ്റ് ചിക്കൻ മീറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ മാത്രം എന്റെ കൈകൊണ്ട് തൊടുള്ളൂ. സോറി, ഡോണ്ട് മൈൻഡ് ഇറ്റ്. അപ്പൊ പിന്നെ ഇവിടെ ബാക്കിയുള്ള മീറ്റ്സും ഉണ്ട്. അപ്പൊ നമുക്കിത് കത്തിക്കാം. ഇവിടെ അപ്പോ ഇത് കത്തിയിട്ടുണ്ട്. ഓരോന്നിലും വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രില്ലിംഗ് സെറ്റപ്പ് റെഡി. കണ്ടോ, ഇത് തീ ഇല്ലാണ്ട് അത് ഇപ്പൊ നമ്മൾ നാല് സൈഡിൽ കത്തിച്ചുകൊണ്ട് അത് സ്പ്രെഡ് ആയി എല്ലാ സ്ഥലത്തേക്കും വരും. അപ്പോൾ ഈസി ആയിട്ട് സെറ്റപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ നമുക്ക് ഇതൊന്ന് ഫസ്റ്റ് എല്ലാത്തിലേക്കും ഒന്ന് പിടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പൊ ഇത് നമ്മുടെ ഗ്രില്ലായിട്ട് ഇവിടെ വയ്ക്കുമ്പോൾ നല്ല ചൂടുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കൻ്റെ പീസ് നല്ലോണം മാരിനേറ്റ് ചെയ്ത ചിക്കനാ. അപ്പോൾ ഇതിൻ്റെ ഒരു പീസ് നമുക്കെടുത്ത് വയ്ക്കാം. നമ്മുടെ ചിക്കൻ ഇപ്പോൾ ഞാൻ തിരിച്ചിട്ടുണ്ട്. ഇത് ഇത്തിരി നല്ല തടിയുള്ള പീസായതുകൊണ്ട് കുറച്ച് നേരം കൂടി ഇരുന്നതിന് ശേഷം മാറ്റിയതാന്ന് വിചാരിച്ചു. ഇതിപ്പോൾ വെച്ചിട്ട് അറൗണ്ട് 10 മിനിറ്റ്സ് ആയി ഉണ്ടാവും. അപ്പോൾ 10 മിനിറ്റ്സ് ആയിട്ട് ഇതിപ്പോൾ ഒരു സൈഡ് കുഴപ്പമില്ലാണ്ട് അത്യാവശ്യം നല്ലോണം കുക്കായിട്ടുണ്ട്. ഇത്ര ഒരു ചെറിയ സെറ്റപ്പിൽ വെച്ചിട്ട് 10 മിനിറ്റ്സിനുള്ളിൽ അത്യാവശ്യം നല്ലോണം കുക്കായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 5 മിനിറ്റ്സ് കൂടി കഴിഞ്ഞിട്ട് ഇത് തിരിച്ചു വരാം. അപ്പോൾ ഗൈസ്, ഇവിടെ മീനും മീറ്റും ഇവിടെ ബാക്കിയുണ്ട്. അത് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ. ആദ്യം ചിക്കൻ റെഡി, ചിക്കൻ ഫുൾ റെഡി ആയതിനു ശേഷം ആവാന്ന് വെച്ചു. അത് കൂടാതെ കണ്ട് ഇവിടെ കുറച്ച് സാലഡ്സ് അവർ തന്നിട്ടുണ്ട്. സോ ഏതാണെന്ന് വെച്ചാൽ പറഞ്ഞു, ഹെർബ് ഗാർലിക് റോസ്റ്റഡ് വെജിറ്റബിൾ. ഓക്കെ, ഇതാണ് ഹെർബ് ഗാർലിക് റോസ്റ്റഡ്. ഇത് ആക്ച്വലി സ്റ്റാർട്ടർ പോലെയാണ്, സാലഡ്സ് ആയിട്ടല്ല. ഓ, നല്ല ലുക്ക് ഉണ്ട് എന്തായാലും. അത് അമ്മ കഴിച്ചിട്ട് സ്വാദ് പറയുന്നതായിരിക്കും. അമ്മയ്ക്ക് പറ്റിയ ഫുഡാണ്. ഇനിയിപ്പോ ഇത് എന്ന് പറയുന്നത് ദിസ് ഈസ് ജർമ്മൻ പൊട്ടാറ്റോ സാലഡ്. ഓ, നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. സോസേജ് വിചാരിച്ചു, ഞാൻ ആദ്യം തെറ്റിദ്ധരിച്ചിരുന്നു. അമ്മ പറഞ്ഞ പോലെയാണ് മനസ്സിലായത്. ഓക്കെ, നെക്സ്റ്റ് വൺ വി ഹാവ് കാജു സ്പൈസ് റോസ്റ്റ് പൊട്ടാറ്റോസ്. അല്ല, റോസ്റ്റഡ് പൊട്ടാറ്റോ തെറ്റിപ്പോയി. പിന്നെ ഇത് വെജസ് പോലെ ഉണ്ട്, പൊട്ടാറ്റോ വെജസ്. പിന്നെ ഇത് നമ്മുടെ നോർമൽ സീസണൽ ഗാർഡൻ സാലഡ്. വെയിറ്റ് കുറവാന്ന് പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ലോണം ലീഫി വെജിറ്റബിൾസ് ഉണ്ട്. സോ യാ, ആൻഡ് നൗ ദ നെക്സ്റ്റ് വൺ ഡെസേർട്സ് എല്ലാം ഫ്രിഡ്ജിൽ വെച്ചു. അത് ഇനി തണുപ്പ് പോണ്ടെന്ന് ചോദിച്ചിട്ട് അപ്പൊ ഇതൊന്ന് സെറ്റപ്പ് ആക്കിയതിനു ശേഷം ഇനി 4000 rupees വേണ്ടിട്ട് ഇത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ അവർ തരുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഇസ് ഓൾസോ വെൽ പാക്ക്ഡ്. ആസ് യു ക്യാൻ സീ, ഇത് വെറും ഇങ്ങനെ പാക്കേജിലായിട്ടാണ് തന്നെ, സ്പിൽ പ്രൂഫ് ആയിട്ട്. ആൻഡ് ദർ ഇസ് ഓൾസോ വെരി ഹൈ ക്വാണ്ടിറ്റി. ആൻഡ് ഡിപ്സ് ഓൾസോ വെറൈറ്റി ഉണ്ട്. ഡ്രിങ്കിലും രണ്ട് ഡ്രിങ്ക്സും തരുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ. So it's basically saying it's really good. അപ്പൊ ഇത് നമുക്ക് ഹയാത്തുനിന്ന് കിട്ടിയ ചില്ലി ഗാർലിക് ബ്രെഡ് ആണ്. ഇപ്പൊ ഞങ്ങള് താഴെ പോയിന്ന് മറിച്ചിട്ട് തിരിച്ചിട്ട് റോസ്റ്റ് ചെയ്തു. ആൻഡ് അത് കണ്ടപ്പോ എനിക്ക് കുറച്ചും കൂടി വേണം തോന്നി. അതുകൊണ്ട് ഞങ്ങൾ സ്വന്തമായിട്ട് ബട്ടറും കൊറിയാൻഡർ ലീവ്സും കൂടി മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഗാർലിക് ഇട്ടിട്ട് ഗാർലിക് ബ്രെഡ് ആക്കി. ഓക്കെ, ഇനി ഞാനത് കഴിക്കട്ടെ. ഐ എം സോ ഹംഗ്രി. നമ്മുടെ എല്ലാ സാധനവും റെഡി ആയിട്ടുണ്ട്. ബീഫിന്റെ ഇത്
ചിക്കൻ ഫിഷ് സീ ബാസ് പിന്നെ ചിക്കൻ പിന്നെ കുറേ ഡിപ്സ് ഉണ്ട് സൂപ്പർ എടുക്കും പിന്നെ ദിസ് ഇസ് ഗാർലിക് ബ്രെഡ് ആൻഡ് ദിസ് ഇസ് മൈ ഗാർലിക് ബ്രെഡ് ആൻഡ് ദീസ് ആർ ദ ഡിപ്സ് ഓരോന്നിനും വേണ്ടിയിട്ടുള്ളതാണ് ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ഡിപ്സ് ആണ് യാ നേരത്തെ പേര് പറഞ്ഞല്ലോ പിന്നെ എൻ്റെ കൂടെ കൊതിക്കാൻ വേണ്ടിയിട്ട് കൊതിക്കാൻ വേണ്ടിയിട്ട് ഈ ജ്യൂസിനെ നോക്കണ്ട ഇന്ന് കുറച്ച് എടുത്തിട്ടുണ്ട് യാ നോക്കണ്ട അപ്പോൾ യാ ഇതാണ് നമ്മുടെ സാധനങ്ങൾ സോ ഈ ഒരു സെറ്റപ്പ് വെച്ചിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റി ഇതുകൊണ്ട് ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയർ ഇല്ല ആകെ സ്മോക്ക് മാത്രമേ ഉള്ളൂ ആണെങ്കിൽ പെട്ടെന്ന് അത് കത്തിപ്പിടിക്കുകയും ചെയ്യും ഒരു സൈഡിൽ നിന്ന് നമ്മളൊന്ന് മാച്ച് സ്റ്റിക്ക് കൊണ്ട് ഒരു സൈഡിൽ നിന്ന് നാല് കോർണറിനും കൊടുത്തു കഴിഞ്ഞാൽ വിത്തിൻ ഫ്യൂ മിനിറ്റ്സ് അല്ല വിത്തിൻ ഫ്യൂ അറൗണ്ട് ടു മിനിറ്റ്സിനുള്ളിൽ അത് ഫുള്ള് ഒന്ന് ചൂട് പിടിക്കും എന്നിട്ട് പുക വരാൻ തുടങ്ങും അപ്പം തന്നെ വെച്ച് തുടങ്ങുകയും ചെയ്യാം പിന്നെ ക്വാണ്ടിറ്റിയുടെ കാര്യം പറയുമ്പോഴും എക്സസ് മറയുണ്ട് ക്വാണ്ടിറ്റി കണ്ടാൽ തന്നെ അറിയാമല്ലോ ഇതിന് മൊത്തം ഞാനും അച്ഛനും കൂടി ഇന്നിട്ട് ഫുള്ള് തീർക്കണം പിന്നെ അവിടെ സാലഡ്സിന്റെ അമ്മ നോൺ വെജിന്റെ പാറ്റേൺ ആണെങ്കിൽ പോലും അത്യാവശ്യം വെജിന്റെ കുറെ സാലഡ്സ് അവര് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ജർമ്മൻ സാലഡ് പിന്നെ ഇത് അമ്മയ്ക്ക് പേഴ്സണൽ ഫേവറേറ്റ് ആണ് ഇതും അമ്മയുടെ പേഴ്സണൽ ഫേവറേറ്റാ സോ യാ ഇപ്പോ ഇതാണ് ഇതിന്റെ വെജ് ഗ്രിൽ ചെയ്തതിന് ശേഷമുള്ള ബാക്കി അപ്പോൾ പിന്നെ ഇതുകൊണ്ടുള്ളൊരു വേറെ യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ഗ്രില്ലില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇതൊരു നല്ല സെറ്റപ്പാണ് 4000 റുപ്പീസിനുള്ളിൽ ഇങ്ങനത്തെ ഒരു സാധനം കിട്ടുക എന്നുണ്ടെങ്കിലും പിന്നെ ഇത്ര ക്വാണ്ടിറ്റിയും എല്ലാം കൂടി നോക്കുമ്പോഴാണ് ആണെങ്കിൽ ഇത് വൺ ടൈം യൂസിംഗ് ആണ് കുറച്ച് നേരം ഉപയോഗിച്ചതിന് ശേഷം കളയാൻ ത്രൂ ഇട്ടോ ആഫ്റ്റർ വി യൂസ് അതിന്റെ ചൂട് പോയതിന് ശേഷം അല്ലെങ്കിൽ കൈ കൊള്ളും ഇതിലിപ്പോ 3 ഡെസേർട്സ് തരുന്നത് കൊണ്ട് തന്നെ നമ്മളിപ്പോ ഇത് കുക്ക് ചെയ്യുമ്പോൾ ടൈം എടുക്കുമല്ലോ 1 hour, 1.5 hours എടുക്കും അപ്പോൾ അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പൊ തന്നെ ഞങ്ങൾ കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു അപ്പോ ഞാൻ പോയത് അപ്പോ ഇന്നത്തെ ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര യമ്മിയാണ് അതിന്റെ മുകളിലത്തെ ഡിസൈനൊക്കെ ഞാൻ കണ്ടു നിങ്ങൾ കണ്ടിട്ടില്ല ഓക്കെ സോ നമുക്ക് ഫസ്റ്റ് കാർമൽ ചോക്ലേറ്റ് ഡോം അത് നമുക്ക് ഫസ്റ്റ് നോക്കാം വാവ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് സൂപ്പർ ആയിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട് ഒരു ഹോട്ടലിന് എങ്ങനെയാണ് കിട്ടാറ് അതേപോലെ തന്നെ ഉണ്ട് അനങ്ങിയിട്ടൊന്നുമില്ല ഭാഗ്യം ആൻഡ് ഇനി നമ്മുടെ അടുത്ത ദിവസം രണ്ടെണ്ണം ഉണ്ട് അപ്പോ മൂന്നെണ്ണം അതല്ല ഈ കാരമൽ ചോക്ലേറ്റ് ഡോം എന്ന് പറയുന്ന സാധനത്തിൽ ദേ ഹാവ് പ്രൊവൈഡഡ് അസ് വിത്ത് 2 ഓഫ് ദം 2 നമ്പേഴ്സ് യാ നെക്സ്റ്റ് വൺ ഈസ് റാസ്ബെറി വൈറ്റ് ചോക്ലേറ്റ് പേസ്ട്രി ദാറ്റ് ലുക്ക്സ് സോ നൈസ് ഓ നല്ല ഭംഗിയുണ്ട് ഇതിന്റെ ഡിസൈൻ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം റോസിന്റെ ഡിസൈനും പിന്നെ വൈറ്റ് ചോക്ലേറ്റിന്റെ ചുറ്റുമുള്ള റിബൺ പോലെ അപ്പോ നമ്മുടെ നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ദിസ് ഈസ് ദ പിസ്താഷ്യോ സാഫ്രോൺ മൂസ് അതാ ഡോമിന്റെ പോലത്തെ സെയിം ഡിസൈൻ തന്നെയുണ്ട് പക്ഷെ ഇറ്റ് ലുക്സ് വെറൈറ്റി ആണ് പിസ്താഷ്യോ ആണല്ലോ സോ ഇറ്റ്സ് ഗ്രീൻ കളർ ആൻഡ് ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ സോ ഇതൊക്കെ ഞങ്ങൾ ഇനി കഴിക്കാൻ പോവാണ് സോ ഹ്യൂജ് താങ്ക്സ് ടു ഗ്രാൻഡ് ഹെയർ ഫോർ പ്രൊവൈഡിങ് അസ് വിത്ത് ദിസ് യു ഓൾ ക്യാൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ രണ്ട് മെനു ഉണ്ട് ആസ് ഐ ടോൾഡ് എർലിയർ വെജ് ഉണ്ട് നോൺ വെജ് ബോത്ത് മെനൂസ് വിൽ ബി പുട്ടിങ് ഏറ്റവും ലാസ്റ്റിൽ വെക്കാം പിന്നെ നമ്പറും കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും അതിന്റെ കൂടെ തന്നെ ഉണ്ടാവും ഡിസ്ക്രിപ്ഷനിൽ സോ ഇഫ് യു എൻജോയ് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് യാ വിൽ സീ യു ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ ടിൽ ദെൻ ബൈ ഗുഡ് ബൈ